ഹലോ മോനെ ചാരി, എന്തൊക്കെയുണ്ട് വിശേഷം മുത്തച്ചി? പറയാ. ഞങ്ങള് കൽക്കട്ടയ്ക്ക് വരണുണ്ട്. ഇങ്ങോട്ടേക്കോ? എന്താ ഇത്ര അത്യാവശ്യം കാണണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലോ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കുട്ടിയെ. രാമ 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 പറഞ്ഞാൽ കേക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യാ, കാലത്ത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാളി ക്ഷേത്രത്തിലേക്ക് വരിക. ഇവന്മാരറിയാതെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ മുത്തച്ചി? ആയിക്കോട്ടെ. എന്നാ ഫോൺ കട്ട് ചെയ്തോളാം. കാളി ക്ഷേത്രത്തിലേക്കാണല്ലേ? എന്താ മാവ? എടാ ഗോപികൃഷ്ണ, നോമ്പ് പറയുന്നത് ശ്രദ്ധിച്ചങ്ങട്ട് കേൾക്കുക. കണ്ടോ, അങ്ങോട്ടും നോക്കുക, നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗി. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്ടോ, അതല്ല സിനിമാരെ പോലെ ഇരിക്കണം. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഞങ്ങൾ നാലുപേരില്ലേ? അപ്പൊ എന്റെ ചന്ദ്രകലയെ മറന്നോ? നിന്റെ പിറന്നാളിന് എന്തോ സമ്മാനവും വാങ്ങിയതേ അവിടെ ഇരിക്കണ്ടേ. ഓ, അവിടെ ഉണ്ടല്ലേ ചന്തു. എല്ലാരും അവിടെ നിക്കുമ്പോ നീ എന്താ ഇവിടെ തനിച്ചിരിക്കണേ? നിക്കെന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? എന്താ ഇത് ചുംബിക്കേ? ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ചുംബനത്തിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലേ, തന്നോടാ. മൂടില്ല, അങ്ങോട്ട് വരിക. എന്നാ വരിക. അവനാ, നിങ്ങളുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്ക. തവിട് പൊടിയാക്കണം അവനെ. എന്റെ അമ്മാവൻ സന്തോഷത്താൽ തുള്ളിച്ചാടണം. വിജയിച്ചു വരിക. ടീക്കേ ടീക്കേ ജാദാ ബോളിനെ കസർവനേ. എന്തൊരു ഇരിപ്പാ ഇത്. ഇപ്പഴിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? വരിക, പ്രദക്ഷിണം വെക്കാം. നിന്നെ കാത്തിരിക്കായിരുന്നു. തടക്ക. പ്രദക്ഷിണ വഴിയിലെ തടസ്സം സൃഷ്ടിക്കാതെ അങ്ങോട്ട് മാറി. കത്തിയെടുത്ത് എന്തിനാ കാണിക്കണേ? കൊല്ലാനാ. ഇവൻ അവനാണോ? ഒന്നും കൂടി നോക്കിയ മുത്തശ്ശി, എന്തൊരടിയാ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയ കാര്യം? അവൻ തന്നെയാ. ഇവന്റെ ഇടിക്കത്ര ശക്തി. വല്ല മാംസാഹാരവും കഴിക്കണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. എനിക്കൊരു സംശയം, ഇവൻ എന്റെ മോനാണോ അതോ ഇവനെ പോലെ വേറൊരുത്തരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ അവനാ? അതെ. അല്ല അല്ല. അമ്മ എന്ത് പറഞ്ഞാലും ആണെന്നോ അല്ലയെന്നും പറഞ്ഞു. ആണോ അല്ലയോ? അല്ല അല്ല. അല്ലേ? അപ്പൊ ഇവൻ എന്റെ മോനല്ലേ? അതെ അതെ. അമ്മയെ അങ്ങോട്ട് കൊന്നുകളഞ്ഞേക്കാം. ഡാ ഗോപികൃഷ്ണ, അവന്റെ പണി തീർത്തോ? ഇല്ല, നമ്മുടെ ആൾക്കാർ അവൻ എടുത്തിട്ട് കുമ്മി. അവനോ? അപ്പൊ അവൻ മറ്റവനാണോ? അറിയില്ല, ഇവിടെ അടിയുടെ പൊടിപൂരാ. ചടപടാന്നുള്ള അടിയാണേ. റൗഡികൾക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല അമ്മാവ, പണി കഴിഞ്ഞല്ലേ പണം കൊടുക്കൂ. അവിടെ നീ എത്രയും വേഗം പോന്നോളൂ, പണമെങ്കിലും മിച്ചാവൂലോ. ആയിക്കോട്ടെ അമ്മാവ. തടി തപ്പണതാ ബുദ്ധി. ഒരുപക്ഷെ ഇവൻ അവനാണെങ്കിൽ എന്റെ മോനെവിടെ? മുത്തശ്ശി. അതെ അച്ഛാ, അവൻ ഞാനല്ല, അവൻ വേറൊരുത്തനാ. നമുക്ക് പോയാലോ? അപ്പൊ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയത് നീയല്ലേ? അപ്പോ എന്താ നീ ഉദ്ദേശിക്കണേ? അവനാണെന്ന് കരുതിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടേ? എന്റെ പൊന്നമ്മ, ഈ വേളി മറന്നേക്കാ. ഒന്ന് വെറുതെ ഇരിക്കു ചാരി, അന്ന് അവിടെ കണ്ടത് ആരെയാണേലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാ. എങ്കിലും ഈ വേളി നടക്കും. വരിയ വരിക. നോക്കൂ അച്ഛാ, നിങ്ങൾ എത്രയും വേഗം നടക്കുക. ആരാ നീ?
ആർക്ക് വേണ്ടിട്ടാടാ നിന്റെ ഈ വേഷം കെട്ട? മോനെ, നീ എന്ത് അവിവേകായി കാണിക്കണേ? സത്യം പറഞ്ഞില്ലെങ്കി കൊല്ലഞ്ഞാ. കൊല്ലടാ, കൂടെ പറപ്പിനെ നീ തന്നെ അങ്ങോട്ട് കൊന്നേക്ക. എന്താ മുത്തശ്ശി പറയണേ? അതേടാ, ഇവൻ നിന്റെ കൂടപ്പുറപ്പ് എന്നെയാ. നിന്റെ ഗോവിന്ദൻ ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ഞാനാ നിങ്ങളെ തമ്മിൽ പിരിച്ചേ. നിങ്ങള് വേർപിരിഞ്ഞ അതേ ദിനത്തിൽ തന്നെ കാളിമാതാവ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു കുട്ടിയോളെ. അപ്പോ ഇവൻ എന്റെ മോനല്ലേ? അയ്യോ അച്ഛാ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ, ഒന്ന് അടങ്ങ. അല്ലടോ, താൻ എങ്ങനെയാ അവരുടെ കയ്യിലകപ്പെട്ടെ? ഓഹോ, അപ്പന്നോ ടി വിയിലൂടെ സംസാരിച്ച തന്റെ അച്ഛനോടാണല്ലേ? എന്റെ അച്ഛനോടല്ല, നമ്മുടെ അച്ഛനോട്. അപ്പൊ ഞാനോ? അയ്യോ എന്റെ പൊന്നച്ഛ, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാ, ഒന്നും മിണ്ടാണ്ടിരിക്ക. ഇനിയിപ്പോ എന്താ തന്റെ പരിപാടി? എന്റെ അല്ല, നമ്മുടെ. ഇതുവരെ എന്റെ സ്ഥാനത്ത് അവരെ നിന്നെ ഉപയോഗിക്കായിരുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ഞാൻ പോവാം. എന്ത് വില കൊടുത്തും നമുക്ക് അച്ഛനെ രക്ഷിക്കണം. വീണ്ടും നീ അവിടെ ചാടി പോവും, അവരെന്നെ പിടിക്കുകയും ചെയ്യും. മൊത്തം കാര്യങ്ങളും അവതാരത്തിലാവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആലോചിച്ച് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെ രൂപം ഒരുപോലെ ആയത് നമുക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താമേ. എന്താ അച്ഛ തോന്നണേ? അടങ്ങിയിരിക്ക, അതാ ബുദ്ധി. ശരി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. എന്താ മോളെ പറയുന്നേ? അതെ ആന്റി, ആന്റിയുടെ രണ്ടാമത്തെ മകനും ജീവിച്ചിരിപ്പുണ്ട്. അവരെത്രയും പെട്ടെന്ന് അങ്കിളിനെ കണ്ടുപിടിച്ച് ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങളെല്ലാവരും വീണ്ടും ഒരുമിക്കാൻ പോകും ആന്റി. ഈ സന്തോഷ വാർത്ത വന്നു പറഞ്ഞതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് മോളെ? ആന്റിയുടെ മോനെ എനിക്ക് തന്നില്ലേ, ഇതിനേക്കാളും വലിയ സമ്മാനം വേറെന്താ? ജെന്റിൽമാൻ, വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരുന്ന സാറ്റലൈറ്റ് കൺട്രോൾഡ് സ്ട്രെങ്ത് വെപ്പൺ റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുവെന്നും എത്രമാത്രം റിസ്ക് എടുത്തുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്ട്സ് യുവർ ഓഫർ? വാട്ട് ആർ യു എക്സ്പെക്ടിങ്? ഇറ്റ്സ് പ്രൈസ്ലെസ്. ഈ വെപ്പൺ ഉപയോഗിച്ചൊരു ലാപ്ടോപ്പിന്റെ സഹായത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ഐ എം എക്സ്പെക്ടിംഗ് $30 billion. ബാബാജി, ഒരു കണ്ടീഷന്റെ പുറത്ത് ഡീലോക്കെ. എന്താണ് ആ കണ്ടീഷൻ? ഈ ആയുധം ഉണ്ടാക്കിയവന്റെ ജീവൻ കൂടെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു ആയുധം ഉണ്ടാക്കരുത്. ഓക്കെ, ഇറ്റ്സ് എ ഡീൽ. അടുത്ത 48 hoursനുള്ളിൽ ഈ വെപ്പണും അതുണ്ടാക്കിയവന്റെ ജീവനും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പാവം, ആ മേജറെ തട്ടാനുള്ള പരിപാടിയാ. പതുക്കെ പറ, കേട്ടാ നിന്നും തട്ടും. ഹലോ, എന്താണോ? ആ ധനരാജ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൻ നേരെ ബാബുജിയുടെ അടുത്തേക്ക് ആയിരിക്കും വരിക. അയ്യോ, അപ്പൊ കാര്യങ്ങളാകെ പുലിവാലാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. പറയ. ആയിക്കോട്ടെ. ബാബുജി തോറ്റു, ഞാൻ കീഴടങ്ങി. എനിക്കെന്തെങ്കിലും സംഭവിച്ച നിന്റെ അച്ഛന്റെ കാര്യം? ഈ തോക്കങ്ങടെ വാങ്ങിച്ചോളാ, എന്നിട്ട് ഇത് വെച്ച് എന്നെ അങ്ങോട്ട് കൊന്നു തരിക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ എന്നെ കൊല്ലും. അതിപ്പോ തന്നെ അങ്ങോട്ട് നടത്തിക്കൊള്ളുക. എന്ത് സത്യം? നിങ്ങൾ കരുതണ പോലെ ഞാനാ മേജറിന്റെ മകൻ നരസിംഹൻ അല്ല ബാബുജി. സത്യാണെന്നേ, അവനെ പോലെ ഇരിക്കുന്ന നരസിംഹാചാര്യാണ് നോം. ഹൈദരാബാദിലെ ചിക്കടപ്പള്ളിയിലെ നമ്മുടെ അഗ്രഹാരം ബാഷാബായും ചോട്ടാബായും കൂടി വന്ന് ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. കാശിന്റെ ആവശ്യം കൊണ്ട് നോം അങ്ങനെ സമ്മതിച്ചു. ആ മേജർ നമ്മുടെ വഴിക്ക് വരാതിരിക്കുമെന്ന് ഓർത്താ ഞാൻ ഇവനെ കൊണ്ടുവരാമെന്ന് ഞാൻ ഐഡിയ കൊടുത്തത്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മുടെ കാര്യം നടന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നോം എത്ര വലിയ മനുഷ്യനായി ചതിക്കണേന്ന്. വലിയ മനുഷ്യനോ? അതാരാ? നിങ്ങൾ തന്നെയാ ബാബുജി. നല്ല മനുഷ്യരെ ചതിക്കരുതെന്ന് എന്റെ മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. അത് ഞാൻ തന്നെയാണോ? നിങ്ങൾ തന്നെയാ ബാബുജി. അതുകൊണ്ടാ നോം സത്യം പറഞ്ഞത്. ഇനി നമ്മെ ശിക്ഷിക്കണമെന്ന് രക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഇഷ്ടം. ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ? ഇതുവരെ ഞങ്ങൾക്കും ഇപ്പൊ നിങ്ങൾക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. കുട്ടി നരസിംഹാചാര്യ, എന്തെങ്കിലും ആവട്ടെ, ഇതുവരെ നീ ഇവർക്ക് വേണ്ടിയാണ് നാടകം കളിച്ചത്. ഇനി നീ അത് എനിക്ക് വേണ്ടി ചെയ്യണം. എന്റെ വർക്ക് പൂർത്തിയാകുന്നത് വരെ ആ മേജർ നീയാണ് അയാളുടെ മകൻ എന്ന് വിശ്വസിക്കണം. ഞാൻ 1 crore നിനക്ക് തരാം. എന്തിനാ? ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടോ? ഇങ്ങോട്ട് താ, ഞാൻ എടുത്തോളാം. ബാബുജി, നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നോം തയ്യാറാണ്. താങ്ക്സ്. നീ ഒറിജിനൽ അല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, മറ്റാരും അറിയാം. ബാബുജി, ബാബുജി.